നമസ്കാരം. ജനങ്ങളുടെ സ്വന്തം സർക്കാർ എന്ന് പറഞ്ഞ് അധികാരമേറ്റ പിണറായി സർക്കാർ അധികാരം കൈപ്പിടിയിൽ ഒതുങ്ങിയപ്പോൾ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്വേച്ഛാധിപത്യത്തിന് തുല്യമായി മാറുകയാണ് പിണറായിയുടെ രണ്ടാം ഭരണം. ഇപ്പോഴിതാ കോവിഡിൽ കുടുങ്ങിയ ജനജീവിതത്തിന് ഇരുട്ടടിയായി മാറുകയാണ് പിണറായി സർക്കാരിന്റെ ഭരണപരിഷ്കാരങ്ങൾ. പ്രതിമാസ വൈദ്യുത ബിൽ തുക 1000 രൂപ കടന്നാൽ ഓൺലൈൻ പേയ്മെന്റ് നിർബന്ധമാക്കാനും 8500 കവിഞ്ഞാൽ ആദായ നികുതി വകുപ്പിന് റിപ്പോർട്ട് ചെയ്യാനുമാണ് KCB യുടെ പുതിയ തീരുമാനം. ഓൺലൈൻ പേയ്മെന്റ് സംബന്ധിച്ച് പൊതുജനങ്ങളിൽ അവബോധമുണ്ടാക്കിയ ശേഷമാവും നിർബന്ധമാക്കുക. KCB ഇത്തരമൊരു തീരുമാനം പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ 1 ലക്ഷത്തിൽ കൂടുതൽ തുക വാർഷിക കറണ്ട് ബിൽ അടയ്ക്കുന്നവരുടെ പേരാണ് ഇൻകം ടാക്സിലേക്ക് പോവുക. കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് തമിഴ്നാടടക്കം പല സംസ്ഥാനങ്ങളിലും നേരത്തെ നടപ്പാക്കിയിരുന്നു. അതേസമയം മുൻപ് 1500 രൂപയ്ക്ക് മേലുള്ള ബില്ലുകൾ ഓൺലൈനായി അടച്ചാൽ മതിയെന്ന തീരുമാനം ഇതുവരെയും നടപ്പായിരുന്നില്ല. ഇനി ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ മാറ്റം വരുന്നതോടെ ക്യാഷ് കൗണ്ടറുകളിൽ 1000-ൽ കൂടിയ തുകയ്ക്ക് കൗണ്ടർ റെസിപ്റ്റ് നൽകാനാവാത്ത സ്ഥിതിയുണ്ടാകും. എന്നാൽ കോവിഡും ലോക്ക്ഡൌണും ആയതോടെ സംസ്ഥാനത്ത് ഓൺലൈനായി ബില്ലടയ്ക്കുന്നവരുടെ എണ്ണം ഇരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ ക്യാഷ് കൗണ്ടറുകളുടെ എണ്ണം കുറയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. കൗണ്ടറുകളുടെ പ്രവർത്തനം ഒരു ഷിഫ്റ്റാക്കിയിരിക്കുകയാണ്. നിലവിൽ ഉച്ചയ്ക്ക് ശേഷം കൗണ്ടറില്ല. അതേസമയം കഴിഞ്ഞ മന്ത്രിസഭയിൽ 2.5 വർഷക്കാലം മാത്രമാണ് K. കൃഷ്ണൻകുട്ടി ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നതെങ്കിലും കുറഞ്ഞ കാലയളവിൽ മികച്ച പ്രവർത്തനം നടത്താൻ സാധിച്ചിരുന്നു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടുകൂടിയാണ് ഇത്തവണ വളരെ പ്രധാനപ്പെട്ട വൈദ്യുതി വകുപ്പ് കൃഷ്ണൻകുട്ടിയെ ഏൽപ്പിക്കാനുള്ള കാരണമായി ചൂണ്ടിക്കാട്ടിയത്. വിവാദ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് പകരം ചെറിയ പദ്ധതികളിലൂടെ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിക്കാനാണ് ശ്രമിക്കുകയെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതിനു പകരം ജനങ്ങളുടെ നെഞ്ചത്തടിക്കുന്ന നിലപാടാണ് വൈദ്യുതി ബിൽ അടയ്ക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.